തിരക്ക് പിടിച്ച നഗരത്തിലൂടെ കാർ വളരെ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. യാത്രയിലുടനീളം അവർ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം കാറിൻ്റെ ചില്ലിലൂടെ പുറത്തേക്ക് വെറുതെ നോക്കിയിരുന്നു. അവനാകട്ടെ പൂർണ്ണമായും ഡ്രൈവിങ്ങിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് എന്ന് തോന്നി. ഓഫീസിൽ ഇത്തിരി തടിച്ച ഒരു സ്ത്രീയാണ് അവരെ സ്വീകരിച്ചത്. അവർ അതിമനോഹരമായി സംസാരിച്ചു. കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, പേപ്പറുകളൊക്കെ ശരിയായി കിട്ടാൻ 4-5 ദിവസം എടുക്കും, ഫീസ് എത്ര ദിവസത്തേതാണ് ഒന്നിച്ച് അടയ്ക്കുന്നത്, 5 വർഷത്തെ 3 വർഷത്തെ അതോ 1 വർഷത്തെ. മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. 5 വർഷത്തെ. അയാൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും കാറിൽ നിന്നും ലഗേജുകളൊക്കെ ഇറക്കി വച്ചിരുന്നു. സർ, ACയോ നോൺ ACയോ? എനിക്കെന്തിനാണ് AC? നോൺ AC മതി. വേണ്ട, AC ആവട്ടെ, മകൻ പറഞ്ഞു. മുറിയിൽ ടെലിവിഷൻ സെറ്റ് ആവശ്യമുണ്ടോ? മാസം 1000 രൂപ അധികം വരും, സ്ത്രീ വീണ്ടും ചോദിച്ചു. ഇരിക്കട്ടെ, എനിക്കെന്തിനാണ് ടെലിവിഷൻ? ഇവിടെ നേരം പോകാൻ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടാവും. അതൊന്നും സാരമില്ല, മകൻ അയാളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് സർ, വ്യായാമത്തിനും വിശ്രമത്തിനും ഒക്കെ. പുറത്ത് നല്ല കളിസ്ഥലമുണ്ട്, നല്ലൊരു വായനശാലയുണ്ട്. അത്യാവശ്യമെങ്കിൽ കുടുംബക്കാരെ വിളിക്കാനുള്ള സൗകര്യവും കൊടുക്കാറുണ്ട്. ഞങ്ങളിവിടെ 57 പേരാണുള്ളത്. മാസത്തിലൊരിക്കൽ ഡോക്ടർമാർ വന്നു നോക്കും, മെഡിക്കൽ ചെക്കപ്പ്. ആയിക്കോട്ടെ, സാരമില്ല, കാര്യങ്ങളൊക്കെ നല്ല വഴിക്ക് നടക്കട്ടെ, മകൻ പറഞ്ഞു. അപ്പോഴേക്കും മകൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അപ്പുറത്തുനിന്ന് ഭാര്യയുടെ ശബ്ദം അല്പം ഉറക്കെയായിരുന്നു. പരിപാടികളൊക്കെ കഴിഞ്ഞോ? അവിടെ ഏൽപ്പിച്ചോ? ഓ, സമാധാനം. നിങ്ങൾ എവിടെ എത്തി? ഞാൻ പുറപ്പെട്ടില്ല, തിരിച്ചു വിളിക്കാം, ഞാൻ അവിടെ തന്നെയാണുള്ളത്. മുഖത്ത് വന്ന ജാള്യം മറയ്ക്കാൻ മകൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഹലോ നാരായണൻ സർ, എപ്പോഴാണ് വന്നത്? ഒരുപാട് നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് അല്ലേ? ഒന്ന് മെലിഞ്ഞോ? സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായ വികാരി അച്ഛൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. വിശേഷങ്ങൾ പറയൂ, ഇടയ്ക്കൊക്കെ വിളിയുണ്ട് എന്ന് ഒഴിച്ചാൽ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയിലധികമായി നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ട്. വികാരി അച്ഛൻ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഒന്ന് ടോയ്ലറ്റിൽ പോയി വരാം. ആ സമയത്ത് മകൻ വികാരി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, അച്ഛനെ എങ്ങനെയാണ് പരിചയം? പരിചയമോ? അദ്ദേഹം ഇവിടുത്തുകാർക്കൊക്കെ ചിരപരിചിതനാണ്. ചിലർക്ക് അദ്ദേഹം ദൈവമാണ് എന്ന് പറയാം. ഈ സ്ഥാപനത്തിനോട് ചേർന്ന് കിടക്കുന്ന അനാഥാലയത്തിൽ ഒരുപാട് തുക അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അവിടെയുള്ള അനാഥരായ കുഞ്ഞുങ്ങളെ മെച്ചപ്പെട്ട കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നിന്റെ പേര് ദേവദത്ത് എന്നല്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ, 30 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം, അതായത് നിങ്ങളുടെ അച്ഛൻ, ഇവിടെ നിന്ന് ഒരു കുട്ടിയെ ദത്തെടുത്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അവന് ദേവദത്ത് എന്ന് പേരിട്ടത്. മകൻ്റെ കയ്യിൽ നിന്ന് ബാഗ് താഴെ വീണു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, തന്നെ അനാഥാലയത്തിൽ നിന്ന് എടുത്തു വളർത്തിയ അച്ഛനെയാണ് വൃദ്ധമന്ദിരത്തിൽ കൊണ്ടുവിടാൻ വേണ്ടി മകൻ എത്തിയിരിക്കുന്നത്. നമ്മളുടെ അച്ഛനും അമ്മയും നമ്മെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും.
അവർക്കൊപ്പം നിൽക്കാൻ, അവർക്ക് വേണ്ടത് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ ജന്മം എത്രമാത്രം അർത്ഥരഹിതമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ധന്യമാകുന്നത്. എല്ലാവർക്കും ശുഭദിനം.